ഫാൻസി നമ്പറാണ്. നമ്പറിന് പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ട് ലക്ഷം വീട് എന്നാ പറയാം. ലക്ഷം വീട് കേട്ടോ, യാത്ര ലക്ഷം വീടുകളൊന്നും ഇല്ല, ഒരു 10-15 വീടൊക്കെ ഉള്ളു. ഒരു പൾസറിന്റെ പൈസ ഒക്കെ കൊടുക്കുന്നത്. അതെ, പൾസറിന്റെ പൈസ ഒക്കെ ഒരു അടിപൊളി മൈലേജ് ഉള്ള ഡീസൽ കാർ. ഒന്നൊന്നര ആൻഡ്രോയിഡ് സെറ്റ് ഫുള്ള് കാണിച്ചു കൊടുക്കണോ ഞങ്ങൾക്ക്? ഞാൻ കാണിക്കണില്ല, കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്. അപ്പുറത്തെ ഒരാളിങ്ങനെ കാണിച്ചു കൊടുക്കാണല്ലേ, എന്നോട് 1000 രൂപ പാട്ടിട്ടുണ്ട്. ലോണൊന്നും കിട്ടത്തില്ല, ലോൺ കിട്ടത്തില്ല, എടുത്താ പണിയും കിട്ടോ? പണിയും കിട്ടത്തില്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ 2023 തീരാൻ പോവാണ്. അപ്പൊ ഈ വർഷം തന്നെ നമുക്കൊരു കാർ എടുക്കണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാവും. അതെ സലീം കാ, കാരണം വില കുറച്ചു കിട്ടല്ലോ. അതെ, ഒരു കൊല്ലം കൂടുന്നതിനനുസരിച്ച് വില കുറയാനുണ്ടാവും. വില കുറയാണ്, എടുക്കാൻ പറ്റുമല്ലോ. ഓ, പിന്നെ എടുക്കാൻ പറ്റുമല്ലോ. പുതിയ കാറ് കൂടിക്കോട്ടെ, നമ്മളെ കുറക്കണല്ലോ. നമ്മളത് കുറയും, പുതിയതിന് കൂടും. ചെറിയ ചെറിയ വണ്ടികളൊക്കെ സ്റ്റോക്ക് ഉണ്ടോ? ചെറുതേ ഉള്ളൂ. എത്ര വണ്ടി മൊത്തത്തിൽ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടോ? ഒരുപാട് പറയാൻ പാടില്ല. ഏകദേശം 10-15 വണ്ടി ഒക്കെ ഉണ്ടോ? അതല്ല, ഒരു 10 എപ്പിസോഡില് 15 വണ്ടി പറഞ്ഞാൽ മതി. അതൊക്കെ അപ്പോ കെ എസ് കാസിലാണ് നമ്മളുള്ളത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില്. ഇതൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറയും. വെറുതെ പൈസ ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഹാപ്പി ന്യൂ ഇയർ ആവുമ്പോ പറഞ്ഞാൽ പോരെ. ഹാപ്പി ന്യൂ ഇയർ ആയി, ഞാൻ ടീച്ചർ ഞങ്ങൾ അവിടെ പറഞ്ഞോളൂ. അപ്പൊ എല്ലാവർക്കും കെ എസ് കാസിന്റെ ഞാൻ പറഞ്ഞോണ്ട്. പിന്നെ നമ്മളെ വീഡിയോ 30-31 ഈ വീഡിയോ ഉണ്ടാവുക. ഈ 2 ദിവസം വണ്ടി എടുക്കുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ. ഡിസംബർ 30-31 10 ലിറ്റർ ഫ്യൂവല് വീണ്ടും എടുക്കുന്ന വണ്ടിക്ക് 10 ലിറ്റർ ഫ്യൂവലാണ്. വെറുതെ വണ്ടിയും കൊണ്ടില്ല പോയിട്ട് 10 ലിറ്റർ ഫ്യൂവൽ വെക്കരുത്. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. ബാക്കി ലൊക്കേഷൻ ഒക്കെ കൂടെ പറഞ്ഞുതരാം. മലപ്പുറം ജില്ല കരിപ്പൂർ എയർപോർട്ടിന്റെ പുറകിലായിട്ട് കുമ്മണിപ്പറമ്പ് തറയിട്ടാണ്. കുമ്മണിപ്പറമ്പിൽ നിന്ന് തറയിട്ടാൽ പോണ വഴിയാണ്. അതായിരിക്കും കണ്ടിട്ട് ലക്ഷം വീട് എന്നാ പറയാം. ലക്ഷം വീട് കേട്ടോ, യാത്ര ലക്ഷം വീടുകളൊന്നും ഇല്ല, ഒരു 10-15 വീടൊക്കെ ഉള്ളു. ഓക്കെ, അതേപോലെ തന്നെ സലീം ഖാന്റെ വാട്സപ്പ് കാറ്റലോഗ്, വാട്സപ്പ് നമ്പർ നമ്മൾ വാട്സപ്പിലോട്ട് ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ മതി, അപ്പൊ തന്നെ റിട്ടേൺ വരും. കാറ്റലോഗ് എല്ലാ ഡീറ്റെയിലും, ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടോ എല്ലാം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാത്ത സ്റ്റോക്ക് വേണമെങ്കിൽ അതും എടുക്കാം. ഓക്കെ, ബാക്കി വീഡിയോയിൽ കാണാം. ഓക്കെ. നമുക്ക് ആദ്യം ഒരു സെഡാൻ വണ്ടി തുടങ്ങാം. KL10 രജിസ്ട്രേഷൻ സിയാസ് ആണ്. ഇത് ഡീസലാണ്, 2015 മോഡൽ, 16 രജിസ്റ്റർ. ഓക്കെ, സിംഗിൾ ആർ സി ഓണർ. 313 ഫാൻസി നമ്പറാണ്. നമ്പറിന് പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞിട്ട്. പിന്നെ ഹൈബ്രിഡ് ആണ് ഡീസല്. 1,12,000 കിലോമീറ്ററാണ് മീറ്റർ ഉള്ളത്. ജെന്യൂൻ ആണെന്ന് നമ്മൾ ആദ്യം പറയില്ല, എപ്പോഴും പറഞ്ഞില്ല, ഇപ്പം പറയില്ല, ഒരിക്കലും പറയുന്നില്ല. വണ്ടി പക്കനീറ്റ് വണ്ടിയാണ്. ഓക്കെ, 530,000 രൂപയാണ് വെച്ചിരിക്കുന്നത്. 5-30, 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ ഡീസൽ സിയാസ് ആണ്. ഏത് ഓപ്ഷൻ വരുന്നത്? വി ഡി പ്ലസ് ആണ് അല്ലേ. അലോയ്സും കാര്യങ്ങളൊക്കെ വരും കേട്ടോ, എല്ലാം വരുന്നുണ്ട്. ഒരു 4-5 വരെ ലോണും ചെയ്യാൻ പറ്റും. 18-20 മുകളിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അത്രയേ ഉള്ളൂ, മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. നല്ലൊരു മൈലേജ് ഉള്ള ഡീസൽ വാഹനം വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത റിനോ സ്കാലയാണ്, അതായത് നമ്മുടെ നിസാൻ സണ്ണിയുടെ സെയിം പതിപ്പാണ്. എന്താ സലീം കാ മൊത്തത്തിലുള്ള ടെൻഷൻ? ആകെ ടെൻഷനാണ്. 23 തീരാൻ പോവല്ലേ, ഇനി 2 ദിവസം ഉള്ളൂ ഇവിടെ. അതിൻ്റെ ടെൻഷനാണ്. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 ഡീസൽ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, 1,40,000 കിലോമീറ്റർ. ഡീസല് സണ്ണി പോലെ തന്നെ വലിയൊരു മെയിൻ്റനൻസ് ഒന്നും വരില്ല. നല്ല മൈലേജ് ഉണ്ടാവും, നല്ല മൈലേജ് ഉണ്ടാവും, 20 മൈലേജ് ഉണ്ടാവും, നല്ല സ്പേസ്. ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല വണ്ടിയിലാണ്. നീറ്റ് വണ്ടിയാണ്, മെക്കാനിക്കലൊക്കെ ഫിറ്റാണ്. ഫിറ്റ് നല്ല വിലയാണെങ്കിലോ 2.5 ലക്ഷം ഉള്ളൂ. 2-2.5 വരെ നമുക്ക് മറ്റേ സാധനം കൊടുക്കാം. ലോണും കിട്ടും, ലോണും കിട്ടും. അടിപൊളി. ഓക്കെ, അപ്പോൾ 20 മൈലേജ് ഉള്ള വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയോ? മെയിൻ്റനൻസും കുറവാണ് അല്ലേ, കുറവാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു അടിപൊളി മൈലേജ് ഡീസൽ കാർ എടുക്കണമെങ്കിൽ ഇതാ എടുക്കാം. നല്ല സ്പീഡിൽ മറ്റേ സംഭവമൊക്കെ ഉണ്ട്. ഒന്നൊന്നര ആൻഡ്രോയിഡ് സെറ്റ് ഫുള്ള് കാണിച്ചു കൊടുക്കണോ ഞങ്ങൾക്ക്? ഞാൻ കാണിക്കണ്ടല്ലോ, കാണിക്കണില്ല, ചിലതൊന്നും കാണിക്കണില്ല എന്നുള്ള കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്. തോന്നില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അല്ല, ഏതാ നമ്മള് കാണിക്കുന്നത്? ഇത് കാണിക്കണോ, ഇത് കാണിക്കണോ? ഏതാ രണ്ടും കാണിക്കണോ? രണ്ടു കാണിക്കണം. എങ്ങനെയാ നമ്മള് ഇത് കാണിക്കാം? അതാ കാണിക്കുന്നത്. ആ ആയിക്കോട്ടെ. KL 59 രജിസ്ട്രേഷൻ. ആ പറഞ്ഞു. 2012 മോഡൽ. ആ 85. ഓക്കെ, ഡീസല്. ആ നല്ല മൈലേജ് ഉണ്ടാവും. 18 മോഡൽ മൈലേജ് കിട്ടും. പിന്നെ കമ്പാരിറ്റീവ്ലി 110 അപേക്ഷിച്ചിട്ട് മെയിൻ്റനൻസ് കുറവായിരിക്കും. വണ്ടിയും നല്ല നീറ്റാണ്, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഓട്ടോ എത്രയാ? 1,42,000. 1,42,212 ഓപ്ഷൻ. ഇത് ആർ എക്സ് അല്ല? ആ ആർ എക്സ് അല്ല, ഇത് 12,5. എന്റെ മോനെ ആലോചിച്ചിട്ടിങ്ങനെ വെക്കാം അല്ലേ. 2012 85, 350,000 ചോദിക്കുന്നു അല്ലേ. അത്യാവശ്യം വണ്ടി നല്ല ക്വാളിറ്റി ആണ്, പുറത്തും കാണുമ്പോൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടിലും, ഒരു പ്രശ്നമില്ല. അടുത്തതാ ഇവിടുത്തെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ്, ടാറ്റ ഇൻഡിക്ക വിസ്റ്റ KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനമാണ്. വൃത്തിയുള്ള വിസ്റ്റ, വൃത്തിയുള്ള വിസ്റ്റ. അതെ, തീർച്ചയായും. അതെ, എങ്ങനെ ഡീറ്റെയിൽ? 2011 അവറ ഓറയാണ് ഓപ്ഷൻ. ഓപ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, എത്ര ടോപ്പുണ്ട്? 11 1,20 ഓടിയിട്ടുണ്ട്. മൂന്നാമത്തെ ഓണർ. ആ മൂന്നാമത്തെ ഓണർഷിപ്പ്. നല്ല മൈലേജ് ഉണ്ടാവും ഡീസല്? ഓ ഓട്ടം മാറി. 87 ഓടിയത് മൂന്നാമത്തെ ഓണർ. 1,20 ഓടിയിട്ടില്ല. 87 തേർഡ് ഓണർഷിപ്പ് കിടക്കാണ്. ഓക്കെ, അപ്പുറത്ത് ഒരാളിങ്ങനെ കാണിച്ചു കൊടുക്കാണ് അല്ലേ. 1,20 പാട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 87 നിലവിൽ ഓട്ടം. എത്ര കൊടുക്കാം? 1,30. 1,30,000. അതെ, ചോദിച്ചത്. 1,30,000 2011 വിസ്റ്റ ഓറ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. നീറ്റാണ്. എപ്പോഴും സത്യം പറഞ്ഞ വരില്ല അല്ലേ. ഇത്ര ഇല്ലാത്ത പറ, എപ്പോഴും സത്യം പറഞ്ഞ വരില്ല. ഇത് സത്യമാണ്, സത്യമാണ്. ആയിക്കോട്ടെ. പിന്നെ അഞ്ഞു എന്തൊക്കെ പറയണ്ടേ. നമ്മൾ നേരത്തെ ഒരു സ്കേല കണ്ടു, അതിന്റെ സെയിം പതിപ്പ് നിസാൻ സണ്ണിയാണ്. ഇത് 12 XL ഡീസൽ. ഡീസൽ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്, പക്ഷെ ഇതിൽ തന്നെ എയർബാഗും കാര്യങ്ങളൊക്കെ വരുമല്ലോ. രണ്ട് എയർബാഗ് പിന്നെ അലോയ് വരില്ല. അലോയ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എ സി പോസ്റ്റർ, ഫോർ ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരും. നല്ല ഇതും നല്ല, എന്താ പറയുക, ഡീസൽ നമ്മൾ സെയിം പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞു. സെയിം മൈലേജാണ്, സെയിം മൈലേജും മെയിൻ്റനൻസും വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം? വില 2,60,000. മറന്നു ഇനി. ഓർമ്മിച്ചെടുത്തല്ലേ. 260,000 2012 XL സണ്ണി നിങ്ങൾക്ക് സ്വന്തമാക്കാം. കേരള വണ്ടിയാണ്, ഇതേ അല്ലല്ലോ. കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്, നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, അത്രയുള്ള കാര്യങ്ങളാ. അത്രയുള്ള ലോൺ കിട്ടും. ഇതിൽ ലോൺ 2,00,000 രൂപ കൊടുക്കാം. 2,00,000 വരെ ലോണും കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു ഡീസൽ വണ്ടി, ചെറിയ ബഡ്ജറ്റിൽ ഇക്കുവർഷം തന്നെ എടുക്കാൻ പറ്റട്ടെ. ഈ വർഷം എടുക്കണം, എടുക്കട്ടെ. അടുത്തതാ എറ്റിയോസ് ലിവയാണ്, KL59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ. കേരള വണ്ടിയാണ്? ഇപ്പോൾ കേരളയാണ്. കേരള ആയതാണ്. ഓക്കെ, പറഞ്ഞോളൂ. അതിഥിയാണ്. അതിഥിയാണ്, അതിഥി തൊഴിലാളിയാണേ. 2013 GD ഡീസൽ. ഓക്കെ, ഇതിൽ എയർ ബാഗ് വരുമോ? 2013 ഇല്ല, ഉറപ്പല്ല. ഓക്കെ, പറഞ്ഞോളൂ. കൃത്യമായിട്ട് എയർ ബാഗ് ഇല്ല. ഇല്ല. 1,12,000 km മീറ്ററിൽ കാണിക്കുന്നുണ്ട്. 3,50,000 രൂപ ചോദിക്കുന്നുണ്ട്. 3,00,000 വരെ ലോണും കൊടുക്കാം. 2013 ഡീസൽ, അതായത് കേരള വണ്ടി ആയി കഴിഞ്ഞു, GD ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസലിൽ നല്ല മൈലേജ് ഉണ്ടാവും. 3,00,000 വരെ ലോണും കിട്ടുന്നത്. 350,000 ആസ്കിംഗ്. ഈ വണ്ടി ആണെങ്കിലും വൃത്തിയുണ്ട്, മെക്കാനിക്കൽ ഫിറ്റ് ആണ് കേട്ടോ. എല്ലാം ഓക്കെയാണ്, മെക്കാനിക്കൽ ഫിറ്റ് ആണെന്ന് പറഞ്ഞത് മനസ്സിലായി. ഓക്കെ, പിന്നെ അടുത്ത വണ്ടിയിലോട്ട് പോയാലോ? പോയാമേ. അടുത്തത് ആ ഒരു വെറൈറ്റി സാധനമാണ്, ഡീസൽ ടിയാഗോ ആണ്. മൈലേജ് ചാമ്പ്യൻ ആണ്. 34 മൈലേജ് ചാമ്പ്യൻ. നല്ല മൈലേജ് ഉണ്ടാവും അല്ലേ. 2017 ഡീസൽ. ഓക്കെ, ആദ്യം പറയട്ടെ, അലോയ്സ് ഉണ്ട്, 4 പുത്തൻ ടയറും ഉണ്ട്. അലോയ്സ് അഡീഷൻ ചെയ്താണ്. ഓക്കെ, അതുകൊണ്ടല്ലേ ടയറും പുതിയ ഇട്ടതാണല്ലോ. ആയിക്കോട്ടെ. പിന്നെ പിന്നെ അപ്പൊ അങ്ങനെയാണ്. 360,000 രൂപ ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 3,00,000 വരെ നമുക്ക് ലോണും കൊടുക്കാം. ഓക്കെ, 360,000 ഡീസൽ വാഹനം 2017 ടിയാഗോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇല്ല, ഒന്നുമില്ല. ഓക്കെ, 22 എബോ മൈലേജ് ഉണ്ടാവില്ലേ? 25 എബോ ഒക്കെ ഉണ്ടാവും. ഇത്രയും പറയണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ലോൺ എത്ര? 28 കമ്പനി പറയണേ. കമ്പനി പറഞ്ഞ നോക്കണ്ടോ. ലോൺ എത്ര കയറും? ലോണും 3 രൂപ. 3 lakhs വരെ ലോണും കിട്ടുന്നുണ്ട്. നല്ലൊരു അടിപൊളി ഡീസൽ ടിയാഗോ ആണെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് നല്ല വൃത്തിയിലുണ്ടോ? നല്ല വൃത്തിയാണ്. ഓ ഓക്കെ. അടുത്തത് മഹീന്ദ്ര ഓറിറ്റോ. ഓറിറ്റോ അല്ലേ. KL53 രജിസ്ട്രേഷനിലാണുള്ളത്, അതായത് പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. 1.5 mileage ഉള്ള വണ്ടിയാണ്. 24 kilometer കിട്ടുക. കിട്ടും, ഡീസൽ ആണല്ലേ. ഓക്കെ, 2011 model 12 racer. ഇത് റിനോ ആയിട്ട് കോംബോ ആയിട്ട് ഇറങ്ങിയതല്ലോ? ഇത് മഹീന്ദ്രയും മറ്റേ റിനോൾഡും കൂടി ഇറങ്ങിയതല്ലേ. ഓക്കെ ഓക്കെ, ശരി, പറഞ്ഞോളൂ. രണ്ടും കൂടെ ബ്രീഡ് ചെയ്തിട്ടുണ്ടായതാ ഇത്. ലോകനൊക്കെ
പറയുള്ളൂ, എങ്ങനെയാ എന്താ പറയാനേ, പറയാനുള്ള ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് ആണ്. 2011 മോഡല് 12 റേസർ, 130,000 രൂപ. 11-12 രജിസ്ട്രേഷൻ വരുത്തോ, ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തം നോക്കാം, നല്ല മൈലേജ് ഉണ്ട്, അത്യാവശ്യം നീറ്റാണ്. ആ മൈലേജ് ഉള്ളതിനെ കൊണ്ടാണ് ഇത് 1,64,000 കിലോമീറ്റർ ഓടിയും ചെയ്തത്. സീറ്റ് കവർ ഇതിലും നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾ പറഞ്ഞത് സത്യം, ടയർസ് ഒക്കെ ആവറേജ് ആണല്ലോ. സീറ്റ് ഓവർ ഉണ്ടായാൽ മതിയല്ലോ, പിന്നെ ടയർസിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല, ഒരു പൾസറിന്റെ പൈസ ഒക്കെ കൊടുക്കുന്നത്. അതെ, പൾസറിന്റെ പൈസ ഒക്കെ, ഒരു അടിപൊളി മൈലേജ് ഉള്ള ഡീസൽ കാർ. സ്വന്തം നോക്കാം, പറയാ ലോണും കിട്ടും തമ്മിലൊക്കെ. കഴിഞ്ഞിട്ട് 1,00,000 രൂപ ലോൺ കിട്ടും. എത്ര? 1,00,000. 1,00,000 വരെ ലോൺ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇത് ഇറക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ വർഷം തന്നെ ഒരു കാർ എടുക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും. 10 ലിറ്റർ എണ്ണ അടിച്ച് പോയിക്കോളി. ആ, അത്രയേ ഉള്ളൂ. അടുത്തത് ആ സ്വിഫ്റ്റ് ആണ്, KL 58 രജിസ്ട്രേഷൻ, തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. KL 58 Q3. എന്തായാലും വണ്ടി ഔട്ട് സൈഡ് നീറ്റ് ആണ്, നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ഉണ്ട് കേട്ടോ വണ്ടിയിൽ. എല്ലാ വണ്ടിയിലേ എല്ലാ അധികം വണ്ടി വണ്ടിയില്ല. ഞാൻ എടുക്കുമ്പോ ശ്രദ്ധിക്കും, വീഡിയോ എടുക്കുമ്പോ അവ എടുത്ത് കാണിക്കരുത്. ഇല്ല, 4 പുത്തൻ ടയറ്, 2015 VXI പെട്രോള് സിംഗിൾ ഓണർ. ഓക്കെ, 83,000 കിലോമീറ്റർ. 83,000 ഓടി. ന്യൂ ഇയർ ആയിട്ട് 4-10 വണ്ടിന്റെ റേറ്റ്. 4,00,000 രൂപ ലോണ് കൊടുക്കാം. 10,000 രൂപയ്ക്ക്? ആ, എന്താ പിന്നെ അതും കൂടെ ഒന്ന് കുറച്ചെടുത്തൂടെ. ഫുള്ളോണ് പറഞ്ഞോ നമുക്ക്, അങ്ങനെ പറയണോ? ആ, നമുക്ക് ആലോചിക്കാം, 4-10 ലോൺ എടുക്കാൻ പറ്റുമോ? ഓക്കെ, ഓക്കെ, അത്രയേ ഉള്ളൂ. ആരെങ്കിലും 4-10 വണ്ടിക്ക് കൂടെ 4-10 തന്നിക്കണോ? തന്നില്ല, എല്ലാവരും ചവിട്ടി പിടിച്ച് പറക്കല്ല. ഓക്കെ, ഡീസൽ അവരുടെ പെട്രോള് VXI. ഒരു പെട്രോളിന്റെ കൂടുതൽ ആൾക്കാർ ചോദിക്കലേ. 16 റേഞ്ച്, കാരണം എന്താ അറിയോ? ഇവിടെ ഇപ്പൊ ഡീസൽ സ്റ്റോക്ക് കുറവാ, അതാണല്ലേ ഡിമാൻഡ് കൂട്ടുന്ന പെട്രോളിന്. ആയിക്കോട്ടെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്, KL 8 രജിസ്ട്രേഷൻ ആണ്, ഹോണ്ട സിറ്റി ഡോൾഫിൻ ഷേപ്പ്. 2004 നവംബർ വണ്ടിയാണ്. ഡോൾഫിൻ കഴിഞ്ഞല്ലോ. അല്ല, പേപ്പർ എന്താ? അത് കഴിഞ്ഞ 4 നവംബർ, 2024 നവംബർ വരെ പേപ്പർ ഉണ്ട്. അതായത് ഇനിയിപ്പോ അടുത്ത വർഷം ഒരു ഒരു വർഷം ആയിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല. ഓക്കെ, പറയുള്ളൂ. ബാക്കി ബാക്കി 1,10,000 രൂപ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 1,10,000 കൊടുക്കാം അല്ലേ? ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. പെട്രോളാണ്, പിന്നെ വലിയൊരു മെയിൻ്റനൻസ് അങ്ങനത്തെ ഒന്നും വരുന്നില്ല. 13-14 റേഞ്ച് മൈലേജ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ, വേറെ ഒന്നും അറിയാമല്ലോ. 1,10,000 കൊടുക്കാം. ആ, 1,10,000 കൊടുക്കാം. ലോണൊന്നും കിട്ടത്തില്ല. ലോണ് കിട്ടത്തില്ല. എടുത്താൽ പണിയും കിട്ടോ? പണിയും കിട്ടത്തില്ല. ഇല്ല, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അടുത്ത ആൾട്ടോ 800 KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വാഹനമാണ്. ഓ, ഫാൻസി നമ്പറാ? 4-1-4-5-1-5. എല്ലാം ഫാൻസിയാണോ? എങ്ങനെയാണെങ്കിൽ സിംഗിൾ ഓണർ. ആ, 1,06,000 കിലോമീറ്റർ ഓടി. ഏതാ മോഡൽ? 2018 2018 സിംഗിൾ ഓണർ LXI. ഓക്കെ, ഓട്ടം ഉണ്ട്, നല്ലൊരാൾ തന്നെ എടുത്തിട്ട് ഓടിച്ചതല്ലേ? നല്ല ഓട്ടം എടുക്കുന്നല്ലേ? കിലോമീറ്റർ വേണി കുറച്ച് കൊടുക്കാം. റേറ്റ് 2,90 ചോദിക്കുന്നത്. 2018 പാർട്ടിയുടെ വണ്ടി. ആ പാർട്ടിയുടെ പാർക്കാൻ സെല്ലാ വെച്ചാ? പാർക്കാൻ സെല്ലാ വെച്ചാ. ഓക്കെ, ഓക്കെ. അപ്പോൾ സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട് കേട്ടോ. ആ, നമുക്ക് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? പാർട്ടിയായിട്ട് നിർബന്ധമുണ്ടോ? റേറ്റ് നിർബന്ധമാണ്. ഓക്കെ, ഒരു 18-20 റേഞ്ച് മൈലേജ് ഉള്ള വാഹനം. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല, ആ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ആ, ചെറിയൊരു ഓട്ടം കൂടുതൽ, ആ ഒരു നെഗറ്റീവ് ഉള്ളൂ. പറയണ്ട, പറയണ്ട. ഓക്കെ, പറഞ്ഞാൽ മതി. ഓക്കെ, മഹീന്ദ്ര XUV 500, ഇത് W4 ആണ് ഓപ്ഷൻ. KL 1 റീ ആയതാണോ? അതെ. ഓക്കെ, പറയുള്ളൂ. അറിയില്ല എനിക്ക് നമ്പർ കണ്ടാ റീ ആണെന്ന് മനസ്സിലാവില്ലേ. പറയുള്ളൂ, നല്ല വണ്ടിയാ. പിന്നെ 1,20,000 കിലോമീറ്റർ. മോഡൽ? മോഡൽ 2014. മീറ്റർ കാണിക്കുന്നല്ലേ? അതും മീറ്റർ കാണിക്കുന്നല്ലേ, നമുക്ക് പറയാൻ പറ്റുള്ളൂ, കണ്ടതല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ, അതാണ്. ഓക്കെ, അപ്പോൾ 2014 W4 കിലോമീറ്റർ ജെന്യുവിൻ ആയിരിക്കാൻ സാധ്യതയില്ല. റീവണ്ടിയാണ് ആണെങ്കിലോ ഞാൻ പറഞ്ഞല്ലേ, സാധ്യത ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഉറപ്പിച്ചിട്ടില്ല. പിന്നെ ആക്സിഡന്റ് സംഘം തോന്നും? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല, ഭാഗ്യം. സാറിന് ഒരു മെയിൻ ക്ലാസ് മാറുന്നതാണ്. ഓക്കെ, പ്രാവശ്യം മെയിൻ ക്ലാസ് മാറാതെ പോന്നോ. നല്ല സീറ്റ് കവർ ഉണ്ട്. സീറ്റ് കവറാണ് അത്, ഒറിജിനൽ ആണോ അത്? എന്താണ്? ഒറിജിനൽ ആണ്. ഒറിജിനൽ ആണ്. ഓക്കെ, അപ്പോൾ പറയുള്ളൂ, ബാക്കി എത്രയാ പ്രൈസിങ്? എങ്ങനെയാ പ്രൈസ്? 5,00,000 രൂപ. 5,00,000. 2014 W4 ആണ്. ഇനി ഇങ്ങോട്ട് നിങ്ങൾ റീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി റീ ആയി കഴിഞ്ഞു. 5,00,000 ആസ്കിങ് ആണ് അല്ലേ? ഓക്കെ, എന്ത് തരാണ്ടോ? ലോൺ കിട്ടോ? ലോൺ കിട്ടോ. എത്ര? 4 to 4.5
നാല് കൺഫേം ആണ്. ഓക്കെ, വേറെ മെക്കാനിക്കൽ ആയിട്ടുള്ള പണികൾ എന്തെങ്കിലും പോകുന്നില്ല, കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഓക്കെ, വീണ്ടും ഒരു സ്വിഫ്റ്റ് വന്നിരിക്കുകയാണ്, KL 13 രജിസ്ട്രേഷൻ ആണ്, സിംഗിൾ ഓണർ, ആ പെട്രോള്, ഓക്കെ, VXI, ഓക്കെ, 2010, ആ 200,000 രൂപ, 9 മാനുഫാക്ചർ, 10 രജിസ്റ്റർ, അലേവി 2.0 ടയറുണ്ട്. ഓക്കെ, എല്ലായിക്കോട്ടെ, 200,000 സ്വന്തമാക്കാം. ലോൺ കയറൂലേ? ലോൺ ഒരു 1.5 വരെ കൊടുക്കാം. ഇതും നല്ല സീറ്റ് കവറാണ് കേട്ടോ, എന്താ പറ്റിയത്, മൊത്തത്തിൽ സീറ്റ് കവർ പോലെ അല്ല കളി, ഇരുത്തന്നാവും നമ്മളെ, അതെ അതിനാണ്, അത്ര ഓടിക്കലാന്നാവോ? ഓ, അത് പേടിക്കണ്ട, ഓക്കെ, സ്വിഫ്റ്റ് അല്ലേ, അടുത്തൊരു സിംഗിൾ ഓണറാണ് പോണേ, കൂടെ ആ പോവാം, കൂട്ടേ പോവാം. അടുത്തതാ ഒരു ഡീസൽ ഡിസയർ, ഇതിൻ്റെ സീറ്റ് കവർ പൊളിയാണ്, സീറ്റ് കവറ് ഇരുന്ന് പൊളിക്കുന്നു. ഇത് 2010 സിംഗിൾ ഓണർ, 2010 നവംബർ വണ്ടിയാണ്, ആ ZA ആണ്, ടോപ്പറിനാണ്, ടോപ്പിൻ്റെ, ഓക്കെ, എയർ ബാഗ്, ABS, അലോയ്സ് എല്ലാം ഉണ്ട്, 1,12,000 17,000 കിലോമീറ്റർ, 2,50,000 250,000 രൂപയ്ക്ക് അല്ലേ, 2010 പറഞ്ഞ 10 ലാസ്റ്റ് നവംബർ ഡീസൽ ZA, ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. ഓക്കെ, ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, മൈലേജ് ഉണ്ടാവും, 18 രൂപ റേഞ്ച് മൈലേജ് കിട്ടും, 2.5 രൂപ എത്ര ലോണ് കയറും? 2 രൂപ ലോണ്, 1.5 വരെ മള്ളൊക്കെ എന്തായാലും കാണും, അത്രേ ഉള്ളൂ അല്ലേ. ഇനി ഏതാ വണ്ടി? ഇനി അപ്പുറത്താണ്, അപ്പുറം രാജാവ് വെക്കണ്ട, എന്നാ പിന്നെ രാജാവിനെ കണ്ടിട്ട് വരാം. ഇവനാണ് രാജാവ്, KL 13 രജിസ്ട്രേഷൻ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസിഡർ, 2002 മോഡൽ, സെക്കൻഡ് ഓണർ. ഓക്കെ, പേപ്പർ എന്താ അവസ്ഥ? 2026 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ ഒന്നുമില്ല, ഒന്നുമില്ല, സ്ലൈഡ് എഞ്ചിനാണ്, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും, കംപ്ലൈൻറ്റ് കാര്യങ്ങൾ അതുമില്ല. നമ്മളെ ബഹുമാനപ്പെട്ട പാണക്കട തങ്ങൾ ബസ് ഇറക്കിയ വണ്ടിയാണ്. അത് ശരി, ഓക്കെ, ഞാൻ തരണ്ടേ. അപ്പോൾ നല്ലൊരു വിൻറ്റേജ് വണ്ടി ഒപ്പുന്നവരുണ്ടെങ്കിൽ, സെക്കൻഡ് ഓണർ ഇവിടെ ഭയങ്കര ഒരു മൂല്യം ഉസ്താദാണ്. അത് ശരി, ഓക്കെ, വെറുതെ വേറെ എന്താ പ്രൈസ് കൂടെ പറഞ്ഞു? 3rd ഓണർ ഞാൻ ആവാളും ആവണേ ചിക്കന്. ഓക്കെ, പ്രൈസ് എത്രയാ പറഞ്ഞോളൂ? 70,000 രൂപയ്ക്ക് 2026 വരെ പേപ്പറുള്ള അംബാസിഡർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഓടിക്കാനൊക്കെ നല്ല സുഖം, പവർ സ്റ്റാറിംഗ് ഇല്ലാണ്ട് അറിയാം, സ്റ്റാറിംഗ് ഒക്കെ പക്ക ഫ്രീ ആണ്. പവർ സ്റ്റിയറിംഗ് ഇല്ലെങ്കിൽ അതൊരു മൂടല്ലേ, പവർ സ്റ്റിയറിംഗ് ഒക്കെ എപ്പോ എന്താ മൂടോ, നമ്മ ജീപ്പൊക്കെ ഓടിക്കുമ്പോ എന്താ മൂട്, ഡ്രൈവല്ലേ, അതൊക്കെ വേറെ മൂടാ. പിന്നെ വേറെ ഒന്നുമില്ലല്ലേ, ടയറുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ, 70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം, 2026 വരെ ഫുൾ പേപ്പറുണ്ട്, ഒന്നും നോക്കാനില്ല, ധൈര്യമായിട്ട് എടുക്കാം. അപ്പോ ഏതായാലും നിർത്തിയാലും നമുക്ക് ധൈര്യം കുറവുണ്ടെങ്കിൽ നമ്മളെ പണിയുണ്ട്, മുട്ടിച്ച് തന്നെയാണ്. ഓക്കെ, അല്ല പോലെ പോലെ കഴിഞ്ഞില്ല. പിന്നെ അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു, ഇനി ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കാറ്റലോഗിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഹൈ വിട്ടാൽ മതി, ഹൈ വിട്ടാൽ ഫുൾ ഡീറ്റെയിൽ ആയാലും കിട്ടും. ലൊക്കേഷൻ വേണമെങ്കിലും നിങ്ങൾ കയറി വാട്സപ്പിന്റെ പേരിലൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയോ, അങ്ങനെ ലൊക്കേഷൻ എടുക്കാൻ അറിയാത്ത ചില ആൾക്കാരുണ്ട്, അപ്പോൾ അവരോട് വേണ്ടി പറയുകയാണ്, വാട്സപ്പിലെ നെയിമിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ലൊക്കേഷൻ വരും. ഓക്കെ, അത്രയേ ഉള്ളൂ, കൂടുതൽ ഡീറ്റെയിൽ അതിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരു വണ്ടി എടുക്കണം എന്ന് ആഗ്രഹം നടക്കുന്നുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ ഇതാ സലീം കേട്ടെടുത്ത് വന്നു നോക്കി. മറ്റേ ചെയ്യാൻ പറഞ്ഞില്ലേ, ഏത് സബ്സ്ക്രൈബ്, അതും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2024 കാരെടുത്ത് നോക്കുകയാണ്, എല്ലാ പ്രാവശ്യങ്ങൾക്കും വേണ്ടി പറയണേ, ആ അവർക്ക് കൂടി ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നേരെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി ഇനിയും പെട്ടെന്ന് തന്നെ വലുതാവണം, അപ്പം എല്ലാവരും ഇനിയും സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിക്കുന്നു. ഫാമിലി വലുതാണ്, ആദ്യം പോയി കല്യാണം കഴിക്കുന്നത്. പ്ലെയിൻ വരുന്നത് വാ.